ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഈ ഫാമിംഗ് മേഖലയ്ക്ക് വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അപ്പോൾ അതിനിടയിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച രണ്ട് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് നമ്മുടെ ഒരു പേർ ഗപ്പി ഡെഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു പേര് ട്രീറ്റ്മെൻറ്റിൽ കിടക്കുകയാണ് ഉണ്ടായിരുന്നത് എന്താവും എന്നറിയാതെ അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസും പിന്നെ ഇന്ന് നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യം നമ്മുടെ ഫാമിലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് പെയർ കോയി ടെക്സ്ഡോ ഗപ്പിയിൽ നിന്ന് ഒരു മെയിലും ഒരു ഫീമെയിലും ഒരു പെയർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെയാ എന്താ എന്താ പറ്റിയെന്ന് അറിയില്ല അത് ഡെഡായിപ്പോയി പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത് ഒരു മെയിലും ഒരു ഫീമെയിലും മാത്രമാണ് അവശേഷിക്കുന്നുണ്ടായിരുന്നത് അവരെയും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം അത്ര തന്നെ ആക്റ്റീവല്ലാതെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച രണ്ട് ദിവസങ്ങളായിരുന്നു നമുക്ക് കടന്നുപോയത് അത് അവശേഷിക്കുന്ന ആ ഒരു പേർ കൂടെ ഡെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ കോയി ടെക്സിഡോ ഇല്ല പിന്നെ ഉള്ളത് ഒരു ഏഴെട്ട് കുഞ്ഞുങ്ങളാണുള്ളത് അത് ബ്രീഡായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള പിന്നെ അത് വലുതായിട്ട് വേണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോയി ടെക്സിഡോ വേറെ വാങ്ങിയിട്ട് വേണം അപ്പോൾ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മേൽഗപ്പിക്കായിരുന്നു മേൽഗെപ്പിയുടെ വാലൊക്കെ ഇങ്ങനെ എന്താ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ നല്ല മെലിഞ്ഞുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അറിയാവുന്ന രീതിയിലും പിന്നെ നമുക്ക് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അതും നമുക്ക് ഡെഡായി അത് നമുക്ക് നഷ്ടപ്പെട്ടു മിനിഞ്ഞാന്ന് വൈകിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് രാ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാവിലെ വന്ന് നോക്കാൻ നേരത്ത് അതും ഡെഡായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് കോയി ടെക്സ്ഡോയുടെ ആകെ ഒരേ ഒരു ഫീമെയിൽ ഗപ്പിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത്ര ആക്റ്റീവ് അല്ലാണ്ടായിരുന്നു എന്നാലും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അതിൽ കല്ലുപ്പും അതേപോലെ മെതലിൻ ബ്ലൂ ഒക്കെ ആഡ് ചെയ്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി വെള്ളമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അതിന്ന് കണ്ടത് അപ്പോൾ അത് നമ്മുടെ ഗപ്പി നല്ല ആക്റ്റീവായിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ആ ഗപ്പി ബ്രീഡ് ആയിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് എനിക്ക് നേരത്തെ ഇന്ന് ഈ ഗപ്പി ബ്രീഡായ സമയത്ത് കുറച്ച് അതായത് ഏഴോ എട്ടോ കുഞ്ഞുങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇത്രയും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് ഗപ്പീസും ഡെഡായി പിന്നെ അവശേഷിച്ചിരുന്ന ഈ ഒരു ഗപ്പിയാണ് ഇപ്പോൾ അത് കുഴപ്പമില്ല ചെറിയ രീതിയിൽ ആക്റ്റീവാണ് ഇന്ന് ഇന്നലത്തെ ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ആക്റ്റീവാണ് പിന്നെ അതുപോലെ അതിന് നമുക്ക് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് എണ്ണി നോക്കിയില്ല എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളെ മേലെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നല്ല സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഫാമിൽ വന്നപ്പോൾ കാണാൻ പറ്റിയത് പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിലെ ചെറിയൊരു പോർഷൻ ഫ്രീ ആയി കിടക്കണ്ടായിരുന്നു ആ ഒരു പോർഷനിൽ നമ്മൾ മാർബിളിൻ്റെ ഗ്രാനൈറ്റിൻ്റെ കഷ്ണം വെച്ചിട്ട് സൈഡിലെ എം സിയിലും അതുപോലെ വൈറ്റ് സിമെൻ്റൊക്കെ അടച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ എമ്രോയിൾഡ് ഗ്രീനിൻ്റെ മെയിലിനെയോ അല്ലെങ്കിൽ ഫീമെയിലിനെയോ ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഇപ്പം അതിൽ ആ വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളമെല്ലാം നിറച്ച് ഫിഷിനെ വെള്ളം അതിൽ ഇറക്കി വിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അതിൽ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ എമ്രോയിൾഡ് ഗ്രീനിൻ്റെ ഫീമെയിൽസിനെയാണ് അല്ല സോറി മെയിൽസിനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾ വലുതായി വരുന്നൊരു സൈസാണ് അപ്പോൾ അതിനെന്തായാലും ആ മെയിൽസിനെല്ലാം നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ മെയിലും അപ്പുറത്ത് ആണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പോൾ ചെറിയൊരു സ്ഥലമാണ് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പർപ്പിൾ മൊസൈക്കിനെ വലിയൊരു ഫ്രിഡ്ജ് ബോക്സിനെ രണ്ട് അറകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം നല്ല രീതിയിൽ ലീക്ക് വരുന്നുണ്ട് നേരത്തെ തന്നെ ലീക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലീക്ക് നന്നായി കൂടിയിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിപ്പോൾ ഒരു ദിവസമൊക്കെ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിനെ മാറ്റിയിട്ട് ആ ഫ്രിഡ്ജ് ബോക്സ് എടുത്ത് ഒട്ടിക്കണം അതിന് അതിലുള്ള ഗപ്പീസിനെ നമ്മൾ വേറൊരു ഇവിടെ ഒരു തെർമോക്കോളിൻ്റെ ബോക്സിലേക്കാണ് മാറ്റാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് മാറ്റി ഇതിലേക്ക് മാറ്റിയിട്ട് മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് മാറ്റാൻ പോകുന്നത് അതിനെ മാറ്റിയിട്ട് നമുക്ക് ആ ബോക്സ് ഫ്രിഡ്ജ് ബോക്സ് അവിടെ നിന്ന് എടുത്തിട്ട് ഒട്ടിക്കണം ആദ്യം തൊട്ട് ഒട്ടിക്കണം ഇനിയിപ്പോൾ ആ ബോക്സൊക്കെ ഉണങ്ങുമെന്നറിയില്ല നല്ല മഴ കിട്ടുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് ഉണങ്ങുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ആ വെള്ളം ഇങ്ങനെ ലീക്കായി പോകുന്ന അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് ഇപ്പോൾ മെയിൽസിനെല്ലാം ഈ ഒരു തെർമോക്കോളിൻ്റെ ബോക്സിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അതേപോലെ ഫീമെയിൽസിൻ്റെ ഒരു ബക്കറ്റിലേക്കാണ് മാറ്റുന്നത് എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം എല്ലാം ഒരാഴ്ചയോളം വേണ്ടിവരും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ചയോളം വേണ്ടിവരും ആ അതിനുശേഷം ഒട്ടിച്ചതിന് ശേഷമാണ് ഇനി അതിലേക്ക് ഗപ്പിയസിന് ഇടുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ ഇന്നത്തെ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ